വണ്ടി കേറി ചമ്മന്തി ആക്കി തന്നിട്ടുണ്ട്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്നിരിക്കുന്നത്. എൻ്റെ ഐഫോൺ പൊട്ടിപ്പോയി. ഇതെങ്ങനെ പൊട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റോഡ് ക്ലോസ് ചെയ്യാൻ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് വീണു. വണ്ടി കയറി ചമ്മന്തിയാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് റിപ്പയർ ചെയ്യാൻ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. സാധാരണ നമ്മളിങ്ങനെ ഫോൺ പൊട്ടാൻ നേരത്തെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പുതിയ ഫോൺ മേടിക്കും അല്ലേ. അതാണ് ഞാൻ ഓൾറെഡി പുതിയ ഫോൺ മേടിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യാമെന്ന്. ഓക്കെ, എനിക്ക് ഇൻഷുറൻസ് എന്ന് കേൾക്കുന്നതിൻ്റെ അത്രയും ദേഷ്യം വേറെ ഒന്നും തന്നെയില്ല. കാരണം നാട്ടിൽ മമ്മി LIC ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ചേരാൻ നേരത്ത് ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇൻഷുറൻസ് അടയ്ക്കാൻ അത്ര വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല, ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിനെത്ര മാത്രം യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായാലും പുതിയ ഫോണാണോ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, എന്തായാലും നമ്മൾ ടാക്സും ഇതും ഒക്കെ കൊടുക്കുന്നില്ലേ. അപ്പൊ ഇൻഷുറൻസിലൂടെ നമുക്ക് ഒരു ഫോൺ കിട്ടിയാലോ, റീഫർബിഷ്ഡ് ഫോൺ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് 1 മന്ത് അല്ലെങ്കിൽ 12 ഡേയ്സ് കഴിഞ്ഞിട്ട് അവർ ഹാപ്പി അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന ഫോണാണ്, അതപ്പോൾ പുതിയത് തന്നെയാണ് അല്ലേ. അപ്പൊ അത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഭയങ്കര അപ്സെറ്റ് ആണ്, ചമ്മന്തി ആക്കിയേക്കുക കണ്ടോ. അപ്പം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇൻഷുറൻസ് കമ്പനി ഇവിടെ എത്ര ദിവസം എടുക്കും, എത്ര നന്നായിട്ടാണ് അവർ നമ്മളോട് ഡീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാട്ടിലെ പോലെ ചില ആൾക്കാർ പറയും തരാമെന്ന് പറയും, പക്ഷെ തരാതിരിക്കുമോ എന്നൊന്നും അറിയില്ലല്ലോ. 5 വർഷം വരെ എന്താ പറയുക വാറണ്ടി, അതായത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പുതിയ ഫോൺ മേടിച്ചിട്ട് 5 വർഷത്തിനിടയിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോൺ ആരെങ്കിലും കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫോൺ താഴെ വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫോൺ ലോസ് ആയിട്ടുണ്ടെങ്കിൽ, എന്താണെങ്കിലും നമ്മൾക്ക് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. അച്ചു പറഞ്ഞത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നമുക്ക് പോയി ഒന്ന് മെയിൽ അയക്കാം അവർക്ക്. ഓക്കെ, എന്തായാലും ഞാൻ ഇതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യല്ലേ, ഇതിനും കൂടെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് രണ്ടിനും ഒന്ന് അപ്ലൈ ചെയ്തിടാം. 5 വർഷത്തിന് മുമ്പുള്ള ഏത് ഫോണാണെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, മെയിൽ അയച്ചതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ പുതിയ ഫോൺ നമ്മുടെ കയ്യിലെത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് പുതിയ ഫോൺ കിട്ടുന്ന അതേ കവറിൽ തന്നെ പഴയ ഫോൺ നമ്മൾ തിരിച്ചേൽപ്പിക്കണമെന്ന്. എന്തായാലും 24 മണിക്കൂറൊന്നും എടുത്തില്ല, വെറും 15 മണിക്കൂറിനും കൊണ്ട് എൻ്റെ പുതിയ ഫോൺ എൻ്റെ കയ്യിലെത്തി. നമ്മുടെ ഫോൺ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഞാൻ ഇത്രയും പെട്ടെന്ന് നമ്മുടെ ഫോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കൊണ്ടുപോയി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും സംഭവം കൊള്ളാട്ടോ, അത്ര പെട്ടെന്നായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ കൊടുത്തേനെ. എൻ്റെ നാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് മിക്ക ഫോണും താഴെ വീണ് പൊട്ടാറുണ്ട്. പിന്നെ ഈ ഫോണിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് എന്താന്ന് വെച്ചാല്, ഞാൻ കൂടുതലും എഡിറ്റിംഗ് ചെയ്യുന്നത് അതിനകത്തായിരുന്നു, പുതിയ ഫോണിലല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് പോയപ്പോൾ. പിന്നെ അതിനകത്താണ് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ ഇനിയിപ്പോൾ സെറ്റ് ചെയ്തെടുക്കണം, ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. േ അപ്പൊ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി കൊള്ളാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ iPhone 7 ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ iPhone 7. iPhone 7 നല്ല പുത്ത ഫോൺ പോലെ ഇരിക്കുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്ന സമയത്ത് ഇതുപോലെയായിരുന്നു. സോ എനിക്കിപ്പോൾ അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്.
കൊള്ളാം കേട്ടോ, എൻ്റെ പഴയ ഫോൺ തിരിച്ചു കിട്ടി. രണ്ടും അടിപൊളിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ചിപ്പം കഴിഞ്ഞ ഫോണിലായിരുന്നു എൻ്റെ ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ക്ലൗഡിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബാക്കപ്പ് ചെയ്ത് നമ്മുടെ ഫോൺ വെക്കണം. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഫോണൊന്ന് പൊട്ടിപ്പോയാലോ, നമ്മുടെ ഫോൺ കളഞ്ഞു പോയാലും നമുക്ക് ഈസി ആയിട്ട് പുതിയ ഫോണിലേക്ക് നമുക്ക് ഇതെല്ലാം ലോഡ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ എന്തായാലും ഇൻഷുറൻസ് എടുക്കാത്തവർ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെയും ഹാവ് എ ഗുഡ് ഡേ ഗായ്സ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.